മനാഫ് ഖാൻ ആണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഒക്കെ നിന്ന ആളാണ്. പക്ഷെ മനാഫ് ഖാന്റെ അപ്പുറത്ത് ഒരു മുബീൻ ഖാ എന്ന് പറഞ്ഞിട്ട്, ലോറിന്റെ യഥാർത്ഥ ഓണർ മുബീൻ ഖാ ആണ്. മനാഫ് ഖാ ആണെങ്കിലും മുബീൻ ഖാ ആണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. പക്ഷെ നമ്മള് കുടുംബം ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഇവിടെ എന്റെ അനിയന, എന്റെ ഹസ്ബൻഡ്, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനത്തിന്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും മുട്ടിയ സമയത്ത് നമ്മൾ പല ആളുകളെടുത്ത് പോയി ആ ആളുകളൊക്കെ നമുക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു തന്നു. ഏത് ഈ ഡ്രഡ്ജർ എന്ന് പറഞ്ഞൊരു സംഭവം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ പോയി എന്നുള്ളത് എനിക്കും എന്റെ ഹസ്ബൻഡിനും കറക്റ്റ് ആയിട്ട് അറിയാം. അതിന് കൂടെ നിന്ന ആളുകൾക്കും അതറിയാം. അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം മനാഫ്ഖാന്റേതായിട്ടുള്ള ഒരുപാട് വഴികളിലൂടെ ആ ഒരു എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു. അപ്പം ഇത് നമ്മൾ മുബീൻ ഖാ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഈ ലോറിന്റെ യഥാർത്ഥ ഓണറാണ്. ഇപ്പൊ പുള്ളി നമ്മുടെ കുടുംബത്തിൽ, ഇപ്പൊ ഞാൻ അവിടെ പോയി നിന്ന സമയത്താണ്, ആരും അറിയുന്നില്ല, അറിയപ്പെടാത്ത ആളുകളാണ്. പിന്നെ നമ്മുടെ ഈ വികാരത്തെ ചൂഷണം ചെയ്ത് മൈലേജ് എടുത്ത ഒരുപാട് അങ്ങനത്തെ യൂട്യൂബ് ചാനൽ ഉണ്ട്. അവസരത്തില് നമ്മുടെ ഒരൊറ്റ ലക്ഷ്യം, ഇതെല്ലാരും കുട്ടനാണ്, ഞങ്ങൾ എല്ലാരും കുട്ടാന്നാ വിളിക്കല്. കുട്ടനി ഞങ്ങളെ കൂടല്ല, പക്ഷെ അവിടെ ഇട്ട് പോരാൻ ഞങ്ങൾക്ക് പറ്റൂലായിരുന്നു. തിരിച്ചു വരുമ്പോ, ഇവിടുന്ന് പോകുമ്പോ എന്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഓനും കൂട്ടിയിട്ടാ ഞാൻ വരുമെന്നാണ്. പക്ഷെ ഞാൻ ചിരൂരിൽ നിന്ന് ലാസ്റ്റ് ദിവസം പോരുമ്പോ പിന്നെ എനിക്കും പ്രതീക്ഷകളൊക്കെ പോയി. ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇനി എന്നാ തിരിച്ചു വരാം? അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ആദ്യമൊക്കെ എനിക്ക് പറയായിരുന്നു ഞാൻ കുട്ടനെ കൂട്ടി വരും എന്നുള്ളത്. ഇനി ഞാൻ എങ്ങനെയാ അങ്ങനെ പറയാ? അല്ല, കുറച്ചുകൂടി നോക്കാം, നമുക്ക് എന്തേലും സാധ്യമായിരിക്കുന്നു. അപ്പം പിന്നെ ഈശ്വർ മാൽപ്പ ആണെങ്കിൽ, രഞ്ജിത്ത്, അങ്ങനെ ഒരുപാട് ആളുകൾ, മുങ്ങൽ വിദഗ്ധന്മാർ, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ എല്ലാവരും ഇത് ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കുന്നുണ്ട്. കൂടെ നിന്ന എല്ലാ മലയാളികൾക്കും എല്ലാ ആളുകൾക്കും നന്ദി.